ഇന്ന് 5-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 3-ാമത്തെ ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഡിവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്, തൊഴിൽ വൈവിധ്യങ്ങൾ. രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? രണ്ട് പിക്ചറിൽ എന്തൊക്കെയാണ് നോക്കാം. കീർത്തിസ് പേരൻസ് ഗീവ് ഹെർ ട്രോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാട്ടറിംഗ് ദി ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. കീർത്തി വീട്ടിലെ പൂന്തോട്ടമൊക്കെ എന്നും കറക്റ്റായിട്ട് നനയ്ക്കും, റെഗുലറായിട്ട് നനയ്ക്കും. അപ്പോൾ കീർത്തിയുടെ അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി കൊടുക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിൽ തേജസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പേരൻസ് ഫോർ ഫോൾഡിങ് ദി ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. തേജസ് എന്നും വീട്ടിലെ തുണികളൊക്കെ കൃത്യമായിട്ട് മടക്കി വയ്ക്കും. അതുകൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും കൂടി അവന് കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു, സ്റ്റോറി ബുക്ക് നൽകുന്നു. ഹാവ് യു നോട്ടീസ്ഡ് ദി പിക്ചേഴ്സ് ഗിവൻ എബവ്? അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിംഗ് ദി ഗാർഡൻ? പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് എന്താണ് ലഭിച്ചത്? കീർത്തിക്ക് എന്താ ലഭിച്ചത്? ട്രോഫീസ്, മിഠായി. ഹൗ ഡിഡ് തേജസ് പേരൻസ് അപ്രീഷിയേറ്റ് ഹിം ഫോർ ഫോൾഡിങ് ക്ലോത്ത്സ്? വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസിനെ അനുമോദിച്ചത്? എന്ത് കൊടുത്തു അവർ? അവർ സ്റ്റോറി ബുക്ക് കൊടുത്തു അല്ലേ? ഗിഫ്റ്റഡ് സ്റ്റോറി ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദി എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദി വർക്ക് ദേ ഡു? അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായിട്ട് എന്താണ് ലഭിക്കുന്നത് അവർക്ക്? അവർക്ക് എന്തൊക്കെ കൊടുക്കും? മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായിട്ട് എന്താണ് അവർക്ക് ലഭിക്കുന്നത്? നമ്മളെന്ത് കൊടുക്കും? നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കും, ബഹുമാനം കൊടുക്കും, നന്ദി പറയും, പിന്നെ നമ്മൾ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ഗീവിങ് ലവ്, റെസ്പെക്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ഇനി അടുത്തെന്താണ്? ഇൻകം. ഒബ്സർവ് ദി ഇമേജസ്. ഈ ഇമേജസൊക്കെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുക. നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ടീച്ചർ പഠിപ്പിക്കുന്നു, പിന്നെ കച്ചവടം, പിന്നെ എന്താണ് ഹോസ്പിറ്റൽ കാണുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നത് കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഹോപ്പ് യു ഹാവ് ഒബ്സർവ് ദി പിക്ചേഴ്സ് ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ്. വിച്ച് ആർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇൻവോൾവ്ഡ് ഇൻ? പിക്ചേഴ്സൊക്കെ കണ്ടല്ലോ, അപ്പോൾ ഈ ഏതൊക്കെ ഇവരൊക്കെ ഏതൊക്കെ ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെ ജോലികളിലാണ്? ട്രേഡുണ്ട്, പിന്നെ ടീച്ചിങ് ഉണ്ട്, പിന്നെ എന്താണ് ഹെൽത്ത് കെയർ ഉണ്ട്, പിന്നെ കുട്ടികളാണെങ്കിൽ പ്ലേയിങ് അല്ലേ, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദി ഫോം ഓഫ് മണി? ഏതിനൊക്കെയാണ് ഇതിന് ഈ ചെയ്യുന്ന ജോലികൾക്ക് പ്രതിഫലമായിട്ട് മണി, പൈസ ലഭിക്കുന്നത്? ഏതൊക്കെ ജോലികൾക്കാണ്? ടീച്ചിങ്, ട്രേഡിങ്, ഹെൽത്ത് കെയർ, ഇത് മൂന്നിനും പ്രതിഫലമായിട്ട് പൈസ ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്സ്? അതായത് ഗിഫ്റ്റ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്, ഏത് പ്രവർത്തികൾക്കാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് ഈ പിക്ചറിൽ? ഏതിനൊക്കെയാണ്? അതായത് പ്ലേയിങ് ക്യാരംസ്, പെയിൻറ്റിങ് പിക്ചേഴ്സ്, പ്ലേയിങ് വോളിബോൾ. മൂന്ന് കുട്ടികൾ കളിക്കുന്ന പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? അതായത് ക്യാരംസ് കളിക്കുന്ന പിക്ചേഴ്സ് ഉണ്ട്, പിക്ചേഴ്സ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ വോളിബോൾ കളിക്കുന്നുണ്ട്. മൂന്ന് ചിത്രങ്ങൾ കുട്ടികളുടെയാണ്, കുട്ടികൾ കളിക്കുന്നതാണ്. അപ്പോൾ അത് എഴുതി വയ്ക്കുക. ഇനി അടുത്ത എന്താണ്? ഇൻകം എന്താണെന്ന് നോക്കാം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം. എന്താണ് വരുമാനം എന്ന് നോക്കാം. സം ഓഫ് ഫോർ ആക്ഷൻസ് ഗെറ്റ് റിവാർഡ്സ് ആൻഡ് സം ഗെറ്റ് ഗിഫ്റ്റ്സ്. ഫോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടീച്ചിങ്, ട്രേഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ, ഇൻഡിവിജ്വൽസ് റിസീവ് മണി ആസ് റിവാർഡ്സ്. ഇൻകം ഈസ് ദി മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് ഇക്കോണമിക് ആക്ടിവിറ്റീസ്. ഫൈൻഡ് ഔട്ട് ദി അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിവാർഡഡ് വിത്ത് മണി. അതായത് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ലഭിക്കും? സമ്മാനം ലഭിക്കും, ഗിഫ്റ്റ് ലഭിക്കും. ചിലതിന് നമുക്ക് എന്താണ് റിവാർഡായിട്ട് പ്രതിഫലം ലഭിക്കും, പ്രതിഫലം അല്ലേ, അതായത് പൈസ ലഭിക്കും. അപ്പോൾ ടീച്ചിങ്, ഹെൽത്ത് കെയർ, ട്രേഡിങ് ഇതിനൊക്കെ, അധ്യാപനം, കച്ചവടം, ആതുര സേവനം ഇതിനൊക്കെ നമുക്ക് പ്രതിഫലമായിട്ട് പണമാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻകം എന്ന് പറഞ്ഞാൽ, ഇൻകം മീൻസ് ദി മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം അഥവാ ഇൻകം എന്ന് പറയുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായിട്ട് ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. ഒരുപാട് ജോലികളുണ്ടല്ലേ, മറ്റ് ഇപ്പം കെട്ടിട നിർമ്മാണമാവട്ടെ, ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാവട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്ന ആളാവട്ടെ. അപ്പോൾ ഇവർക്കൊക്കെ ലഭിക്കുന്ന എന്താണ്? പ്രതിഫലമായിട്ട് ലഭിക്കുന്ന സമ്മാനമാണോ? അല്ല, അവർക്കൊക്കെ
പൈസയാണ്, പണമാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. ഇനി എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ. ഒരു കവിത കൊടുത്തിട്ടുണ്ട്, റീഡ് ദിസ് പോയം. എൻ വി കൃഷ്ണവാര്യർ എഴുതിയൊരു കവിതയാണ്, പഠിത്തം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് കവിതയുടെ ചോദ്യം. മൂന്ന് കുട്ടികൾ ഉത്തരം പറയുന്നുണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കവിത വായിച്ചു നോക്കാം. പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീടെന്തൊരു പണിക്ക് പോകും നീ. കൃഷിക്ക് പോകും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും ഞാൻ. കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്ക് പോകും ഞാൻ. പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടുഞ്ഞാൻ തൊഴിലിതിൽ നല്ലത് വേറൊന്നുണ്ടാമോ. നാട്ടിലെ ശിശുതരായി അലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയനം ആരംഭിച്ചിടും. പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ. പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദിസ് പോയം ദി പോയറ്റ് ഹിൻസ് അറ്റ് ദി വേരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് വി ചൂസ് ആഫ്റ്റർ സ്റ്റഡീസ്. വാട്ട് ആർ ദി ജോബ്സ് മെൻഷൻഡ് ഇൻ ദീസ് ലൈൻസ്? അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജോലികളെ കുറിച്ചാണ് ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത്. അപ്പം എന്തെല്ലാം തൊഴിലുകളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? എന്തെല്ലാം തൊഴിലുകളാണ്? അഗ്രികൾച്ചർ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കൃഷി പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ട്രേഡ് പറഞ്ഞിട്ടുണ്ട്, അതായത് കച്ചവടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടീച്ചിങ്, അധ്യാപനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർമി അല്ലേ, അതായത് പട്ടാളത്തിൽ പോയി ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്താണ്? വാട്ട് എംപ്ലോയ്മെൻറ്റ് ഡു യു വിഷ് ടു ഡു ഇൻ ഫ്യൂച്ചർ? നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ജോലി ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അത് നിങ്ങൾ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് ഓൺലി ഫിസിക്കൽ വർക്ക് ദാറ്റ് ഹ്യൂമൻസ് ടു? അതായത് ഈ കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത്? കായിക അധ്വാനം മാത്രമുള്ള വർക്കല്ല മനുഷ്യർ ചെയ്യുന്നത് അല്ലേ. മറ്റ് ജോലികൾ എന്തൊക്കെയാണ്? ഇൻ്റലിജക്ച്വൽ വർക്ക്, ഇമോഷണൽ വർക്ക് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ കെയർ ഗീവിങ് വർക്ക് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. ബുദ്ധിപരമായിട്ടുള്ള ജോലികൾ, പിന്നെ നമ്മുടെ വൈകാരികമായിട്ടുള്ള ജോലികൾ, പിന്നെ സാമൂഹിക പ്രവർത്തനം, പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ജോലികൾ, പിന്നെ പരിചരണം, അങ്ങനെയൊക്കെയുള്ള ജോലികൾ ആളുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അടുത്തെന്താണ്? തൊഴിൽ അഥവാ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയ്മെൻറ്റ് ഈസ് ദി വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. ഇറ്റ്സ് റിവാർഡ് ഈസ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് വേജസ് ഓർ സാലറി. എംപ്ലോയ്മെൻറ്റ് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. അതായത് വരുമാനത്തിന് വേണ്ടി ഒരു വ്യക്തി കായികമായോ അല്ലെങ്കിൽ ഒരു ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തൊഴിലാണ്. നെക്സ്റ്റ്, വേജസ് ആൻഡ് സാലറി. വേജസ് ഈസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയർ ഫോർ പെർഫോമിംഗ് സർവീസസ് അണ്ടർ എ കോൺട്രാക്ട്. വേജസ് ഈസ് ഫിക്സഡ് ഓൺ ഹവേർലി ഓർ ഡെയിലി ബേസിസ് ബട്ട് സാലറി ഈസ് ദി വേജസ് ആൻഡ് സാലറി, കൂലിയും ശമ്പളവും. വേജസ് ഈസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയി ഫോർ പെർഫോമിംഗ് സർവീസസ് അണ്ടർ എ കോൺട്രാക്ട്. വേജസ് ഈസ് ഫിക്സഡ് ഓൺ അവർലി ഓർ ഡെയിലി ബേസിസ് ബട്ട് സാലറി ഈസ് ദി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഫോർ ദി വർക്ക് പെർഫോംഡ് ബൈ ദി എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസിസ്. അതായത് ഈ അതായത് കോൺട്രാക്ട് പ്രകാരം, കരാറ് പ്രകാരം ഈ സേവനങ്ങളൊക്കെ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. ചിലപ്പോൾ അത് പ്രതിമാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസം തോറും, ചിലപ്പോൾ അത് തൊഴിലുടമ പ്രതിഫലമായിട്ട് നൽകുന്നു. അതായത് മാസത്തിൽ കിട്ടുന്നു, ചിലപ്പോൾ ആഴ്ചയിൽ കിട്ടുന്നു, ചിലപ്പോൾ മണിക്കൂറുകൾക്കനുസരിച്ച് കിട്ടുന്നു. അപ്പോൾ വേജസ് എന്താണെന്ന് പഠിക്കുക. ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഹു ആർ ദി മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ദാറ്റ് എൻഗേജ് ഇൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്? അതായത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ജോലി അതായത് പണം വരുമാനമായിട്ട് ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്, ആരൊക്കെയാണെന്ന് എഴുതി വയ്ക്കുക. ലിസ്റ്റ് ഔട്ട് ദി എംപ്ലോയ്മെൻറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ പേരുകൾ എഴുതി വയ്ക്കുക. ഇനി സോഴ്സ് ഓഫ് ഇൻകം നോക്കാം, അതായത് വരുമാന സ്രോതസ്സുകൾ. പീപ്പിൾ അറൗണ്ട് ആസ് ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. ദ ഗെറ്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് അതർ അസെറ്റ്സ്. ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം.
അതായത് നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ വിവിധ തരം ജോലികളൊക്കെ ചെയ്ത് ആണ് അല്ലേ വരുമാനം നേടുന്നത്. എന്തൊക്കെ തൊഴിലാണ് അവർ ചെയ്യുന്നത്? കൃഷിയുണ്ട്, ബിസിനസ് ഉണ്ട്, പിന്നെ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, പിന്നെ ആസ്തികൾ അതായത് അസറ്റ് അതിൽ നിന്നൊക്കെ അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. എന്താണ് അസറ്റ്? ആസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അസെറ്റ്സ് ആർ ദി ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടി ആർ എക്സാമ്പിൾസ് ഓഫ് അസെറ്റ്സ്. അതായത് അസറ്റ് ആസ്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രൂപത്തിലുള്ള ധന വിഭവങ്ങളാണ് ആസ്തികൾ അസെറ്റ്സ് എന്നറിയപ്പെടുന്നത്. അത് ഉദാഹരണം പറഞ്ഞാൽ അത് കെട്ടിടങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും സ്ഥലങ്ങളാവാം, എന്തെങ്കിലും വസ്തുതകളാവാം. ഇതൊക്കെ ഈ അസറ്റിന് ഉദാഹരണങ്ങളാണ്. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾക്ക് വേറെ കെട്ടിടമുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വാടകയ്ക്ക് കൊടുത്ത് എന്ത് ചെയ്യാം, അവർക്ക് വരുമാനം ലഭിക്കും. പിന്നെ വസ്തുവകകളൊക്കെ പാട്ടത്തിനൊക്കെ കൊടുക്കാം, പറമ്പ് ഒക്കെ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ആസ്തികൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റിംഗ് ദി വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. അതായത് വരുമാന സോഴ്സസൊക്കെ ഒരു ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രാമാണ്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം അതേതൊക്കെയാണെന്ന് അറിയാം അല്ലേ? അത് എന്തൊക്കെയായിരിക്കാം? അഗ്രികൾച്ചർ ഉണ്ട്, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, അസെറ്റ്സ്, ഇതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. നെക്സ്റ്റ്, ഒബ്സർവ് ദി ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വേരിയസ് സോഴ്സസ് ഗീവൺ ബിലോ. അതായത് വേരിയസ് സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളുടെ ലിസ്റ്റാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. സോഴ്സസ് ഓഫ് ഇൻകം അതായത് വരുമാന സ്രോതസ്സുകൾ, പിന്നെ ഇൻകം വരുമാനം, അഗ്രികൾച്ചർ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, അസെറ്റ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് കൃഷി, തൊഴിൽ, ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ആസ്തികൾ, ഓഹരി നിക്ഷേപങ്ങൾ. വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്? ഇൻകം അതിൽ നിന്നൊക്കെ, അഗ്രികൾച്ചറിൽ നിന്ന് ക്രോപ്പ് അതായത് വിള രൂപത്തിൽ അല്ലേ. പിന്നെ എംപ്ലോയ്മെൻറ്റ്, ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എന്ത് ലഭിക്കും? വേജസ് അല്ലെങ്കിൽ സാലറി, കൂലി അല്ലെങ്കിൽ ശമ്പളം കിട്ടും. ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ്, ലാഭം ലഭിക്കും. ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ഇൻകം എങ്ങനെയാണ്? അത് ഇൻട്രസ്റ്റ്, പലിശയായിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ അസെറ്റ് അതായത് ആസ്തികളിൽ നിന്ന് എങ്ങനെയാണ്? റെൻ്റ് അല്ലെങ്കിൽ ലീസ്, വാടക ആയിട്ട് അല്ലെങ്കിൽ പാട്ടമായിട്ട്. പിന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ പ്രോഫിറ്റ്, ഷെയർ ഓ ഡിവിഡൻറ്റ് അതായത് ലാഭം വിഹിതം നമുക്ക് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ യുവർ ക്ലാസ് റൂം ഓൺ ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, ഏതൊക്കെ തരം ജോലികളാണ് അവർ ചെയ്യുന്നതെന്ന് ഒരു ചർച്ച സംഘടിപ്പിക്കുക. നെക്സ്റ്റ് എന്താണ്? ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. അതായത് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. ജസ്റ്റ് ആസ് ദി സോഴ്സസ് ഓഫ് ഇൻകം വിച്ച് ആർ ഡിഫറെൻറ്റ്, ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ഓൾസോ വേറൈസ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ഇൻകം ഫ്രം മെനി സോഴ്സസ്. ഫോർ എക്സാമ്പിൾ, എ ഫാർമേഴ്സ് പേഴ്സണൽ ഇൻകം ക്യാൻ ബി ഫ്രം ദി ഇൻട്രസ്റ്റ് ഇൻകേർഡ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്സ്, പ്രോഫിറ്റ് ഫ്രം അഗ്രികൾച്ചർ റിലേറ്റഡ് ബിസിനസ് എക്സെട്ര. ദസ് എ പേഴ്സൺ ഗെറ്റ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ മീൻസ്. പേഴ്സണൽ ഇൻകം ഈസ് ദി ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ പീരിയഡ്. യു ഹാവ് ഡിസ്കസ്ഡ് യുവർ ഫാമിലീസ് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഹാവ് യു. ദസ് ഫാമിലി ഇൻകം ഈസ് ദി ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിംഗ് എ സർട്ടൈൻ പീരിയഡ്. അതായത് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലേ, അതുപോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടുവാനായിട്ട് കഴിയും. വെറൈറ്റി സോഴ്സസ് നിന്ന് വരുമാനം നേടുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് എന്താണ്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശ, പിന്നെ കൃഷി അനുബന്ധമായിട്ട് ഉള്ള ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇതൊക്കെ കിട്ടുന്ന അങ്ങനെ കിട്ടുന്ന വരുമാനമാണ്. ഇത്തരത്തിലെ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനമെന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം ഈസ് ദി ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ പീരിയഡ്. അതാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി
ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന്. ഫാമിലി ഇൻകം ഈസ് ദി ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൈൻ പീരിയഡ്. അപ്പോൾ കുടുംബ വരുമാനം എന്താണെന്ന് പഠിക്കുക, ഫാമിലി ഇൻകം എന്താണെന്ന് പഠിക്കുക, പിന്നെ പേഴ്സണൽ ഇൻകം എന്താണെന്ന് പഠിക്കുക. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ലിസ്റ്റ് ഔട്ട് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ആൻഡ് ദി ഇൻകം ഫ്രം ദം. അതായത് നിങ്ങളുടെ ചുറ്റുപാട് ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് വ്യത്യസ്തമായ വരുമാന സ്രോതസ്സുകളും അവയിൽ നിന്നുള്ള വരുമാനവും എല്ലാം പട്ടികപ്പെടുത്തുക. ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ്, തൊഴിലുകൾ വിവിധ തരം. ഒബ്സർവ് ദി പിക്ചേഴ്സ്, ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ എബവ്. വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദി പിക്ചേഴ്സ്. അതായത് ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ, ഏതെല്ലാം എംപ്ലോയ്മെൻ്റ് തൊഴിലുകളാണ് ചിത്രത്തിൽ കാണുന്നത്? ടീച്ചിങ്, ഡ്രൈവിംഗ്, അഗ്രികൾച്ചർ, ലോയർ. അപ്പോൾ അധ്യാപനമുണ്ട്, കൃഷിയുണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, വക്കീൽ ജോലിയുണ്ട്. ഇതെല്ലാം ചിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അടുത്തത് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് ഈസ് ദി വർക്ക് ഡൺ യൂസിംഗ് ദി നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ പ്രൊഡക്ഷൻ, അനിമൽ ഹസ്ബൻഡറി ആൻഡ് പിസിക്കൾച്ചർ എക്സെട്ര. അഗ്രികൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ ഇക്കോണമി. 46.5% ഓഫ് ദി ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ ഈസ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഇക്കോണമിക് റിവ്യൂ 2022-23. അപ്പോൾ എന്താണ് ഈ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് അഥവാ കാർഷിക തൊഴിലുകൾ? ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, പിന്നെ കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയൊക്കെ കാർഷിക തൊഴിലുകളാണ്. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. അത് 2022-23 ഇക്കണോമിക് റിവ്യൂ ആണ്, സാമ്പത്തിക സർവേയിൽ പറയുന്നതാണ്. നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഓൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. എക്സാംപിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ഇൻക്ലൂഡ് മാനുഫാക്ചറിംഗ് ഓഫ് ക്ലോത്ത്സ്, കൺസ്ട്രക്ഷൻ ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വർക്ക് ഇൻ ദി ഫാക്ടറി. എന്താണ് കാർഷിക ഇതര തൊഴിലുകൾ എന്ന് പറയുന്നത്? കാർഷിക തൊഴിലുകൾ ഉൾപ്പെടാത്ത എല്ലാ തൊഴിലുകളെയും കാർഷിക ഇതര തൊഴിലായിട്ട് പരിഗണിക്കുക, അതായത് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആയിട്ട് പരിഗണിക്കുക. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതര സേവനങ്ങളും കാർഷിക ഇതര തൊഴിലുകളാണ്. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളുണ്ട്, പിന്നെ വിവിധതര സേവനങ്ങളുണ്ട്, ഇതൊക്കെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ പെടും. പിന്നെ വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവയൊക്കെ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സാണ്, കാർഷിക ഇതര തൊഴിലുകൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ക്യാരീഡ് ഔട്ട് ബൈ ദി അഗ്രികൾച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ? മേക്ക് നോട്ട്സ്. അതായത് നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബിൻ്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, കുറിപ്പ് തയ്യാറാക്കുക. അടുത്തത് എന്താണ്? കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ ബൈ ക്ലാസിഫൈയിങ് ദി എംപ്ലോയ്മെൻറ്റ്സ് ഫൗണ്ട് ഇൻ യുവർ സറൗണ്ടിങ്സ് ഇൻ ടു അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ. അതായത് കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും അത് പട്ടിക പൂർത്തീകരിക്കുക. അപ്പോൾ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്, കാർഷിക തൊഴിലുകൾ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? കൾട്ടിവേഷൻ ഓഫ് റൈസ് ആൻഡ് പിസിക്കൾച്ചർ കൊടുത്തിട്ടുണ്ട്, നെൽകൃഷിയും മത്സ്യകൃഷിയും കൊടുത്തിട്ടുണ്ട്. അടുത്ത ഏതാണ്, ഏതൊക്കെ ഏതാണ്? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ്, കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ്, പിന്നെ അനിമൽ ഹസ്ബൻഡറി, അതായത് ക്യാറ്റിൽ ഫാമിംഗ്, ഇതെല്ലാം എഴുതി വയ്ക്കാം. പിന്നെ ഗാർഡനിങ് എഴുതാം. പിന്നെ അടുത്ത നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് കച്ചവടം കൊടുത്തിട്ടുണ്ട്, പിന്നെ കെട്ടിട നിർമ്മാണം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഇതാ, ഇൻഡസ്ട്രിയൽ വർക്ക് അല്ലേ, അതായത് വ്യാവസായികമായ ജോലികൾ, പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എഴുതാം, പിന്നെ IT ആൻഡ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ നമുക്ക് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ എഴുതാം. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ എന്താണ്? സിബീസ് പേരൻസ് റൺ എ പിക്കിൾ യൂണിറ്റ് കോൾഡ് സ്റ്റാർ പിക്കിൾസ്. ദേ സ്റ്റാർട്ടഡ് ദിസ് എംപ്ലോയ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഗവൺമെൻറ്സ് ഇൻ എ സിറ്റുവേഷൻ വെയർ ദർ വാസ് നോ എംപ്ലോയ്മെൻറ്റ് ഓഫ് തയർ ഓൺ, ആൻഡ് നൗ ഇറ്റ് ഈസ് മൂവിംഗ് അഹെഡ് പ്രോഫിറ്റബിളി. അറൌണ്ട് 10 ഫാമിലീസ് ആർ ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ത്രൂ ദിസ് ഇനിഷ്യേറ്റീവ് അപ്പാർട്ട് ഫ്രം ബീയിങ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ സിബീസ് ഫാമിലി.
അതായത് സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തുകയാണ്. സ്വന്തമായി ഇവർക്ക് തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇവർ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ തൊഴിൽ സംരംഭം തുടങ്ങിയത്. അപ്പോൾ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം മാത്രമല്ല ഇത്, 10 കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ ഇവർ തൊഴിൽ കൊടുക്കുന്നും ഉണ്ട്. Have you read the note? Have you noticed that such ventures that are run by individuals and groups? Self-employment means earning a livelihood through independent economic activity without being under the control of any employer. Self-employed persons have their own enterprise and at the same time carry out all the responsibilities of an employee. In self-employment initiative, individuals mostly manage their enterprise alone. Self-employed entrepreneurs are the sole beneficiaries of the income derived from it. Don't you see grocery shops, tailoring shops, bakeries, etc. run by individuals or groups in your area? These are examples of self-employment ventures. Find out some other examples as well. ഇത് നമ്മൾ ഈ കുറിപ്പ് വഹിച്ചു അല്ലേ. അപ്പോൾ ഇത് ഇതുപോലെയുള്ള തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടായൊക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഏതെങ്കിലും, അതായത് എന്താണ് ഈ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്, സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്രമായിട്ട് സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനാണ് സ്വയം തൊഴിലെന്ന് പറയുന്നത്. സെൽഫ് എംപ്ലോയ്മെൻ്റ് മീൻസ് ഏണിംഗ് എ ലൈവ്ലിഹുഡ് ത്രൂ ഇൻഡിപെൻഡൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി വിത്തൗട്ട് ബീയിങ് അണ്ടർ ദി കൺട്രോൾ ഓഫ് എനി എംപ്ലോയർ. സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നു. അവർ തനിയാണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. സ്വയം തൊഴിൽ കൂടുതലും വ്യക്തികൾ ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി ഇവർ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ നടത്തുന്ന കടകളൊക്കെ നിങ്ങൾ പോയി കണ്ടെത്തുക. അതായത് പലചരക്ക് കടയുണ്ടാവാം, തുന്നൽ കടയുണ്ടാവാം, പലഹാരക്കടകളുണ്ടാവാം. ഇങ്ങനെ നിങ്ങൾ ഇതെല്ലാം പോയി അന്വേഷിച്ച് കണ്ടെത്തി മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി എഴുതി ചേർക്കുക. നെക്സ്റ്റ് എന്താണ്? ഒബ്സർവ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദി ടൈപ്സ് ഓഫ് ജോബ് ദേ ആർ റിലേറ്റഡ് ടു. എന്തൊക്കെയാണ് ഇത്ര താഴെ കുറിച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, അവർ ഏതൊക്കെ തൊഴിലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ തൊഴിലാണ്? ഒന്നാമത്തെ നമുക്ക് ടെയിലറിംഗ് ഷോപ്പ്, രണ്ടാമത്തെ എന്താണ് മാനുഫാക്ചറിങ് ഓഫ് പേപ്പർ ബാഗ്, പിന്നെ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് കാണാം, പിന്നെ പിക്കിൾ യൂണിറ്റ് കാണാം അല്ലേ, അതായത് അച്ചാർ നിർമ്മാണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ഡൗൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസസ്. അതായത് ഈ സ്വയം തൊഴിൽ അതിൻ്റെ സവിശേഷതകൾ എഴുതി ചേർക്കാനാണ് ഓർമ്മ കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. അതായത് മറ്റൊരാളെ ആശ്രയിക്കാൻ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്താം, സെൽഫ് എംപ്ലോയ്ഡ് ഇൻഡിവിജ്വൽസ് ഹാവ് കൺട്രോൾ ഓവർ ദയർ ബിസിനസ് ആൻഡ് ഡിസിഷൻസ്. ഈ സെൽഫ് അതായത് സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ ഇവർ തന്നെയായിരിക്കും ബിസിനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണവും തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഇവർ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. പിന്നെ എന്താണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബ്രിങ് എ സെൻസ് ഓഫ് പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്നും എഴുതാം. അതായത് സ്വന്തമായിട്ട്, അതായത് ഇവർക്ക് എന്താണ് ഒരു മാനസികമായ സംതൃപ്തി സന്തോഷമെല്ലാം ഈ സ്വയം തൊഴിൽ നൽകുന്നു. ഇനി അടുത്തെന്താണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് മേജർ റോൾ ഇൻ ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി കൺട്രി. ദി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്. അതായത് ഈ സ്വയം തൊഴിൽ സംരംഭങ്ങൾ സെൽഫ് എംപ്ലോയ്മെൻറ്റൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെൻറ് പദ്ധതികളുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം, സ്വയം തൊഴിൽ പദ്ധതികൾ കൊടുത്തിരിക്കുന്നത് നവജീവൻ പ്രോജക്റ്റ്, പിന്നെന്താണ് കൈവല്യ, പിന്നെ ശരണ്യ. അതായത് നവജീവൻ അതിൻ്റെ ഉപ ബെനിഫിഷ്യറീസ്, അതായത് അതിൻ്റെ ഗുണഭോക്താക്കൾ, നവജീവൻ പ്രോജക്റ്റിൻ്റെ ഗുണഭോക്താക്കൾ മുതിർന്ന പൗരരാണ്, സീനിയർ സിറ്റിസൺസാണ്. അതായത് ഒരു കുറച്ച് 15 വേണ്ടിയാണ് ഈ പദ്ധതി. പിന്നെ കൈവല്യ എന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ് ഈ കൈവല്യ എന്നൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം. പിന്നെ ശരണ്യ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, വുമൺ വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഓർമ്മ ഏത് ചേർക്കണം, നമുക്ക് KSUM എഴുതി ചേർക്കാം, അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എഴുതി ചേർക്കാം. അത് ആർക്ക് വേണ്ടിയാണ്, അത് മെയിനായിട്ട് യങ് പീപ്പിൾ, അതായത് ചെറുപ്പക്കാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ സ്കീം. അപ്പോൾ അതിനടുത്തത്, ഗിവൺ ബിലോ ആർ ദി എക്സ്പീരിയൻസസ് ഓഫ് സം പീപ്പിൾ ഹു ഹാവ് അച്ചീവ്ഡ് സക്സസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് സ്വയം തൊഴിൽ ചെയ്തിട്ട് വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. Snack manufacturing started in makeshift shed of a house.
അനു ബോൺ ഇൻ എ ഫാമിലി ഓഫ് ഫാർമേഴ്സ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് സ്റ്റാർട്ടഡ് ഹെർ സെൽഫ് എംപ്ലോയ്മെന്റ് വെഞ്ചർ അറ്റ് ഹർ ഓൺ ഹോം. ഷി മെയ്ഡ് നെസസറി ഫെസിലിറ്റീസ് ഇൻ ദി മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് ഹെർ ഹൗസ് ആൻഡ് മെയ്ഡ് ആൻഡ് സോൾഡ് കോമൺ സ്നാക്സ്. ഗ്രാജുവലി ദി ഡിമാൻഡ് ഫോർ ഹെർ പ്രൊഡക്ട്സ് ഇൻക്രീസ്ഡ്. അറ്റ് പ്രസന്റ് അബൌട്ട് 60 ടൈപ്സ് ഓഫ് സ്നാക്സ് ആർ മാനുഫാക്ചർഡ് ആൻഡ് സോൾഡ് ഹിയർ. ഹെർ ബിസിനസ് ഹാസ് സ്കെയിൽഡ് ടു ഓൾമോസ്റ്റ് 11 crore rupees എ ഇയർ നൌ. A homemaker earning ₹50,000 per month. Sajida is a successful entrepreneur who converted her hobby of painting to a profit-making business. Her business is fabric painting. She beautifully paints on sarees, shirts, churidars and children's wear. She successfully developed fabric painting from hobby into business. Currently, she earns ₹50,000 per month. അതായത് ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? ചായ്പിൽ, അതായത് ഒരു വീടിൻ്റെ വരാതെ തുടങ്ങിയ പലഹാര നിർമ്മാണത്തെക്കുറിച്ചാണ്. അതായത് മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിലാണ് അനു എന്ന് പറഞ്ഞ ഒരു കുട്ടി ജനിച്ചത്. അവൾ സ്വയം തൊഴിൽ ആരംഭിച്ചു. വീട്ടിലെ വരാന്തയിലാണ് സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റു. അപ്പോൾ അങ്ങനെ അതിന് ആളുകൾ ആവശ്യക്കാരൊക്കെ കൂടി വന്നു. ഇന്ന് ഈ അനു എന്ന് പറയുന്ന പെൺകുട്ടി 60 ഇനം പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. വർഷത്തിൽ 11 crore rupees കച്ചവടമാണ് നടക്കുന്നത്. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് 50,000 ഒരു മാസം സമ്പാദിക്കുന്ന വീട്ടമ്മയെക്കുറിച്ചാണ്. പെയിൻറ്റിങ് ഹോബിയാണ് ആ കുട്ടിക്കുള്ളത്. അപ്പോൾ സജിത എന്ന് പറയുന്ന ഫാബ്രിക് പെയിൻറ്റിങ് ആണ് ഇവർ ചെയ്യുന്നത്. ബിസിനസ്, അവർ ചെയ്യുന്ന ബിസിനസ് ഫാബ്രിക് പെയിൻറ്റിങ്, സാരികൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ മനോഹരമായി ഇവർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹോബി എന്ന നിലയിലാണ് അത് ആരംഭിച്ചതെങ്കിൽ ഇതൊരു പിന്നീട് ബിസിനസ്സാക്കി മാറ്റിയപ്പോൾ ഇവർക്ക് പ്രതിമാസം ₹50,000 ഇവരിപ്പോൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് ദി എക്സാമ്പിൾസ് ഗിവൺ എബവ്? If you have confidence and the will to work, you can engage in various employments and achieve success in life. Every employment has its own glory. Everyone has the right to choose the employment of their choice according to their level of education and aptitude. Employments play an important role in determining the socio-economic progress of a country. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന മാതൃകകളൊക്കെ നമ്മൾ വായിച്ചല്ലേ. അപ്പോൾ അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകളൊക്കെ ചെയ്ത് നമുക്ക് ജീവിത വിജയം കൈവരിക്കുക എന്നാണ് പറയുന്നത്. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും നമുക്ക് ഇഷ്ടത്തിനും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിലൊക്കെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകളൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ചാപ്റ്റർ ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്സൊക്കെ തരാം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ നോട്ട്സ് തരാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.